ലോക പ്രശസ്തനായ സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, ചിന്തകനാണ് പൗലോ കൊയ്ലോ. അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആൽക്കെമിസ്റ്റ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റ്. നമ്മൾ എന്തായാലും നിർബന്ധമായും വായിക്കേണ്ട പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ഒഴുകുന്ന പുഴ പോലെ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു ഉപമയുണ്ട്. ഒരു അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പെൻസിൽ എടുത്ത് ആ പെൻസിലിന്റെ പ്രത്യേകതകളാണ് ചോദിക്കുന്നത്. പക്ഷെ ഈ പെൻസിലിന്റെ പ്രത്യേകതകളെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് അധ്യാപകൻ സംസാരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഉപമയാണ്, വളരെ മനോഹരമായ ഒരുപാട് സന്ദേശങ്ങളും ഒരുപാട് ജീവിതത്തെ മനോഹരമാക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന വളരെ മനോഹരമായ ഒരു കഥ, ഒരു ഉപമ പറയുന്നുണ്ട് പൗലോ കൊയ്ലോ തന്റെ ഒഴുകുന്ന പുഴ പോലെ എന്ന പുസ്തകത്തിൽ. അധ്യാപകൻ കുട്ടികളോട് ചോദിക്കുന്നു, ഈ പെൻസിലിന്റെ പ്രത്യേകത എന്താണ്? കുട്ടികൾ ഒരുപാട് ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് ഉത്തരങ്ങൾ പറയുമ്പോൾ അധ്യാപകൻ ആ ഉത്തരങ്ങളിൽ നിന്നും തനിക്ക് ആവശ്യമായ, കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറെ ഗുണകരമാകുന്ന ചിലത് കണ്ടെത്തുകയാണ്. അധ്യാപകൻ പറയുന്നു, ഈ പെൻസിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പെൻസിലിന്റെ മധ്യഭാഗമാണ്. ഈ പെൻസിലിന്റെ മധ്യഭാഗം എത്രമാത്രം ദൃഢമാണോ, അപ്പോൾ മാത്രമാണ് ഈ പെൻസിൽ കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുന്നത്. അഥവാ പ്രിയപ്പെട്ട മക്കളെ, ഈ പെൻസിലിന്റെ പുറമോടിയല്ല ഇതിന്റെ, നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ സൗന്ദര്യമല്ല ഒരിക്കലും ഈ പെൻസിലിന് വിലമതിക്കുന്നത്. മറിച്ച് ഈ പെൻസിലിന്റെ മധ്യഭാഗം എത്രമാത്രം ദൃഢമാണോ, ആ ഭാഗമാണ് ഈ പെൻസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ പുറംമൂടിയല്ല, ഈ സൗന്ദര്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, നമ്മുടെ അറിവുകൾ, നമ്മുടെ ഉള്ളിലെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, അത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് സമൂഹം ഏറ്റവും ഗൗരവപ്പെട്ടതായി, ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത്. രണ്ടാമതായി അധ്യാപകൻ ഈ പെൻസിലിനെ കുറിച്ച് പറയുന്നത്, ഈ പെൻസിലിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ഈ പെൻസിലിന്റെ പിന്നിൽ ഒരു റബ്ബറുണ്ട്, മായ്ക്കാനുള്ള ഒരു റബ്ബറുണ്ട്. പെൻസിൽ എത്ര ചിത്രങ്ങൾ വരച്ച് തെറ്റിയാലും, എത്ര വരകൾ വരച്ച് തെറ്റിയാലും അത് മായ്ക്കാൻ പെൻസിൽ തയ്യാറാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. പക്ഷേ സംഭവിക്കുന്ന തെറ്റുകൾ മായച്ചു കളയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. പിന്നീട് അധ്യാപകൻ പറയുന്നത്, ഈ പെൻസിൽ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ അത് ഷാർപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം, കൂർപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ആ പെൻസിൽ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ അതിന് സാധ്യമാവുക. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മനോഹരമായി പ്രവർത്തിക്കാൻ, നമുക്ക് വളരെ വിജയകരമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകളെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ അറിവുകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ പ്രത്യേകതകൾ, നമ്മൾ നേടിയ അറിവുകളെല്ലാം അത് എത്രമാത്രം നമ്മൾ വീണ്ടും മൂർച്ച കൂട്ടുന്നുവോ അത്രമാത്രമാണ് അത് മനോഹരമാകുന്നത്. പിന്നീട് അധ്യാപകൻ പറയുന്നത്, ഈ പെൻസിൽ എല്ലായ്പ്പോഴും ഒരു ചിത്രം ബാക്കിയാക്കുന്നുണ്ട്. ഒരു മനോഹരമായ ചിത്രം, അതല്ലെങ്കിൽ ഒരു മനോഹരമായ വര അത് ബാക്കിയാക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഒരു മനോഹരമായ ചിത്രം ബാക്കിയാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം, നമ്മൾ വിട പറയുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ മനോഹരമായി അടയാളപ്പെടുത്തി വെക്കാൻ നമുക്ക് കഴിയണം. പിന്നീട് അവസാനമായി അധ്യാപകൻ പറയുന്നത്, ഈ പെൻസിൽ ചിത്രം വരയ്ക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ രണ്ടു കരങ്ങൾ വേണം. രണ്ട് വിരലുകളെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ പെൻസിൽ ചിത്രം വരയ്ക്കാൻ സാധ്യമാകുന്നത്. നമ്മുടെ ജീവിതത്തിലും വിജയങ്ങൾ നമ്മെ തേടി വരുമ്പോൾ നമുക്ക് കരുത്തു പകർന്ന ഒരുപാട് കരങ്ങളുണ്ട് പിന്നിൽ. നമുക്ക് പ്രചോദനമേകിയ ഒരുപാട് കരങ്ങളുണ്ട്. ആ കരങ്ങൾ ചേർന്ന് നിന്നപ്പോൾ മാത്രമാണ് നമ്മൾ വിജയിച്ചത്. അത് നമ്മൾ തിരിച്ചറിയണം. വളരെ മനോഹരമായ ഈ ഒരു ഉപമ നമ്മുടെ ജീവിതത്തെയും വളരെ മനോഹരമാക്കട്ടെ. താങ്ക് യു.